നബിയുടെ ചാരത്ത് വന്നിട്ട് സ്വഹാബികൾ മുഴുവനും പരാതിയാണ്, സഹിക്കാൻ പറ്റുന്നില്ല നബിയേ, ത്യാഗമാണ് നബിയേ, എവിടെ നോക്കിയാലും പീഡനമാണ് നബിയേ, സഹിക്കട്ടെ നബിയേ, വർഷങ്ങളോളം അല്ലാഹുവേ വല്ലാത്ത പീഡനങ്ങളാ, 13 കൊല്ലമല്ലേ മുത്തുനബി സഹിച്ചത്, 1-ഉം 2-ഉം വർഷമല്ല 23 കൊല്ലം, നുബുവത്ത് കിട്ടിയതിന് ശേഷം 23 കൊല്ലം, ആ 23 കൊല്ലത്തിൽ 13 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന് സമാധാനമില്ല, പീഡനങ്ങളുടെ കാലമായിരുന്നു, പട്ടിണി കിടക്കേണ്ടി വന്നു, ഇലപറിച്ച് തിന്നേണ്ടി വന്നു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പല്ല് താഴെ വീണുപോയി, പടച്ചവരെ ഒരുപാട് പീഡനങ്ങൾ, തലാ തലയുടെ മുകളിലേക്ക് കൊടലി കൊണ്ടതാ കുടൽമാല കൊണ്ടുവന്നിട്ടു, കള്ളനെന്ന് പേര് കേൾക്കേണ്ടി വന്നു, ഒരുപാട് അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നു. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബികൾ വന്നിട്ട് പരാതി പറയുമ്പോ മുത്തുനബി പറഞ്ഞു, സ്വഹാബ എങ്കിൽ നാട് മാറിക്കോ, സഹാബ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പൊക്കോ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ മുത്തുനബി അവിടുന്ന് ഹിജ്റ ചെയ്യാൻ അനുവാദം കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, സ്വഹാബികളെ ജീവനും കൊണ്ട് രക്ഷപ്പെടുകയാ, അതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പടച്ചവനെ സമാധാനത്തോടുകൂടിയുള്ള ഒരു ജീവിതം പ്രതീക്ഷിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോ മക്കാര് പറഞ്ഞത് എന്തെന്നറിയോ, പോകണമെങ്കിൽ പൊക്കോ, നീ മദീനയിലേക്ക് പോകണമെങ്കിൽ പൊക്കോ, നീ സമ്പാദിച്ചത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് പോകണം, ഒന്നും കൊണ്ടുപോകാൻ പാടില്ല, നിന്റെ വസ്ത്രത്തോട് ധരിച്ചിരിക്കുന്ന വസ്ത്രത്തോടെ പോകടാ, നാട് വിട്ടുപെടുന്ന് പോകടാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികളോട് പറയുമ്പോ അവരാരും കരഞ്ഞില്ല, അവരാരും നിലവിളിച്ചില്ല, അവരാരും പ്രയാസപ്പെട്ടില്ല. കാരണം എന്തെന്നറിയുമോ, അവർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു, അവര് പറഞ്ഞിരുന്നത് പടച്ചവനെ ലോകത്ത് ഏറ്റവും വലിയവൻ നീയാണല്ലോ, എന്റെ സർവദിനക്കാലും എനിക്ക് വലുത് നീയാല്ലോ. അവരുടെ മുന്നിൽ പണത്തിന് വിലയില്ല, അവരുടെ മുന്നില് അവരുടെ സമ്പാദ്യത്തിന് വിലയില്ലായിരുന്നു, അവര് പറഞ്ഞു പടച്ചവനെ നീയാണ് സർവദിനക്കാലും വലിയവൻ, എനിക്ക് ഈ ദുനിയാവ് വേണ്ടതമ്പുരാല്, വീട് കളഞ്ഞു, തോട്ടങ്ങൾ കളഞ്ഞു, സമ്പാദ്യം കളഞ്ഞു, കുടുംബം കളഞ്ഞു, എല്ലാം കളഞ്ഞിട്ട് അവരെല്ലാവരും മക്കയിലേക്ക് പോകാൻ തയ്യാറായി. വെറുതെ പറഞ്ഞാ പോരാ, അല്ലാഹുവാണ് വലിയവൻ, എനിക്ക് സർവദിനക്കാലും വലുത് അല്ലാഹുവാണെന്ന് പറഞ്ഞാ പോരാ, അത് ജീവിതത്തിൽ കാണിക്കണം ചെറുപ്പക്കാരാ, അത് ജീവിതത്തിൽ കാണിക്കണം. ഇട്ടിരുന്ന വസ്ത്രത്തോടെ നടന്നു പോവുകയാണ് സ്വഹാബത്ത്, എത്ര വലിയ പണക്കാരാ പോയതെന്നറിയോ, എത്ര വലിയ സമ്പന്നന്മാരാ പോയതെന്നറിയോ. അല്ലാഹുവേ, മഹാനായ മിസ്ബ് റളിയല്ലാഹു തആല അൻഹു, ആരാണ് മിസ്ബ് എന്നറിയുമോ, മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകനാണ് മിസ്ബ്. അല്ലാഹുവേ, ലോകദാ മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകനായ മിസ്ബ് റളിയല്ലാഹു തആല അൻഹു, മക്കയിലെ ഇന്തപ്പന തോട്ടങ്ങളിൽ പകുതിയും മിസ്ബിന്റെ ഉമ്മയുടേതാ, അത്രയും വലിയ സമ്പന്നയാണ് പടച്ചവനെ ആ മിസ്ബ് റളിയല്ലാഹു തആല അൻഹു. സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രമേ ധരിക്കാറുള്ളൂ, സാക്ഷാൽ അംബാനി പോലും ഇന്നത് ധരിക്കൂല. മിസ്ബ് റളിയല്ലാഹു തആല അൻഹു കുതിരയുടെ മുകളിൽ ഇരുന്ന് പോകുന്നത് കാണാ, മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തു നിൽക്കുമായിരുന്നു. ആ മിസ്ബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നു, മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചു, ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, ആരോടും പറയല്ലേ നബിയേ, കാരണം മിസ്ബ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഭയന്നത് ഉമ്മാനയാ,
ഉമ്മാനവല്ലാത്ത പേടിയായിരുന്നു, ഉമ്മാനവല്ലാത്ത പേടിയായിരുന്നു. അല്ലാഹു തആല ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്ത് നിന്ന് ഇറങ്ങി പോകുന്നത് തന്റെ വീട്ടിലെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ കാണുകയാണ്. ഉമ്മയുടെ ചെവിയിലെത്തി. മിശബ്രതങ്ങളെ വീടിന്റെ അകത്ത് കെട്ടിക്കിട്ടിരിക്കുകയാണ്, അതിനകത്തിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. ഉമ്മയാണ് നേതൃത്വം കൊടുക്കുന്നത്. പുതിയ മതം കളഞ്ഞിട്ട് വരാൻ എന്ത് ചെയ്തിട്ടും മിസബ് തിരിച്ചു വരുന്നില്ല. മിസബ് വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാ, എനിക്ക് മുത്തുനബിയെ കാണണം, എനിക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ കാണണം. അവസാനം വീടിന്റെ അകത്തിട്ട് തല്ലിച്ചതച്ചിട്ടു. ഉമ്മ പറഞ്ഞു, ഇവനെ കൊണ്ട് വലിച്ചെറിയാർ. വീടിന്റെ വെളിയിലേക്ക് തല്ലിച്ചതച്ചിട്ട് മിസബ് റളിയല്ലാഹു തആല ഇവനെ കൊണ്ട് വന്ന് വലിച്ചെറിയുകയാ. മിസബ് റളിയല്ലാഹു തആല അതാ തന്റെ കൊട്ടാരത്തിൽ നിന്ന് വെളിയിലേക്ക് നടക്കുമ്പോ സമ്പന്നയായ ഉമ്മ വിളിക്കുന്നു, മിസബേ പോകല്ലേടാ, മിസബേ ഇവിടെ നിന്നിറങ്ങിപ്പോയാൽ, മുഹമ്മദിന്റെ കൂടെ പോയാൽ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരില്ല മിസബേ. മിസബിന്റെ ഉമ്മയങ്ങ് വിളിച്ച് പറയുമ്പോ മിസബ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇട്ടിരുന്ന കമീസങ്ങൾ അടിക്കുകയാണ്, ധരിച്ചിരുന്ന കമീസങ്ങൾ അടിക്കുകയാണ്. ആ കമീസ് അടിച്ചെടുത്തിട്ട് തന്റെ ഉമ്മാടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് പറയുന്നു, ഉമ്മാ ഇത് നിങ്ങളുടെ പൈസ കൊടുത്ത് വാങ്ങിയതാ, എനിക്കൊന്നും വേണ്ട, എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനെയാണ് വേണ്ടത്, എനിക്ക് അല്ലാഹുവിന്റെ ദീനാണ് വേണ്ടത്. വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ മിസബിനെ വിളിക്കുന്നു, എടാ മിസബ് ഇനി ഒരിക്കലും നീ എന്നെ ഉമ്മ എന്ന് വിളിക്കരുത്, നിന്നെ നാവ് കൊണ്ട് എന്നെ ഉമ്മ എന്ന് വിളിക്കുന്നു. ഞാൻ മരിച്ചാൽ പോലും എന്നെ കാണാൻ വരല്ലേ. മിസബിനെ ഉമ്മ ശപിക്കുകയാ. മിസബ് റളിയല്ലാഹു തആല നിറകണ്ണുകളോടെ മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു തിന്നു. ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു മോനെ, സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച മിസബുണ്ടല്ലോ. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ മിസബ് ഇങ്ങനെ നടന്നു വരികയാണ്. റസൂലുള്ളയുടെ ചാരത്തേക്ക് നടന്നു വരുമ്പോ പ്രവാചകന് കരയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് കരയുകയാണ്. മിസബ് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് എന്തിനാ നബിയെ കരയുന്നത്, എന്തിനാ നബിയെ കരയുന്നത്? മിസബേ ഇതെന്ത് കോലമാണ് മിസബേ, 72 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചുവെച്ച ഒരേ ഒരു പുതപ്പ്, 72 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചുവച്ചിരിക്കുന്ന ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാ. അതല്ലാതെ ഒന്നുമില്ല. മുത്തുനബി ജദാ കണ്ടട്ടാ കരയുന്നത്, എന്റെ ചെറുപ്പക്കാരാ ഈ മിസബനെ നീ പഠിക്കണമടാ പൊന്നുമോനെ. ഉഗതിന്റെ രണാകണത്തിൽ യുദ്ധം കടിഞ്ഞു, ഉഗതിന്റെ രണാകണത്തിൽ യുദ്ധം കടിഞ്ഞു. മിസബ് റളിയല്ലാഹു തആല അർഗവിന്റെ ജനാസ എടുത്തുകൊണ്ട് സഹാബികൾ കരഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. സഹാബികൾ കരയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആരുടെ ജനാസയാ? മിസബിന്റെ ജനാസയാണ് നബിയേ, എന്തിനാ നിങ്ങൾ കരയുന്നത്, എന്തേ നിങ്ങൾ മയ്യത്ത് പൊതിയാത്തത്? യാ റസൂലല്ലാഹ് കഫം തുണി തികയുന്നില്ല നബിയേ, തലമറയ്ക്കുമ്പോൾ കാല് വെളിയിലാണ്, കാല് മറയ്ക്കുമ്പോൾ തലവെളിയിലാണ്. എന്റെ പ്രിയമുള്ളവരെ മയ്യത്ത് പൊതിയാ പോലെ തുണിയില്ല. അവസാന തലമറച്ചിട്ട് കഫം പൊതിഞ്ഞു, രണ്ട് കാലും വെളിയിലാണ്, പൊതിയാ തുണിയില്ലാതെ പുല്ല് പറിച്ച് കെട്ടിവച്ചിട്ടാണ് കബറടക്കിയതെന്ന് ചരിത്രം പറയുമ്പോ. വെറുതെ മുസ്ലിം എന്ന് പറഞ്ഞാ പോരാ, പണത്തിന് വേണ്ടി അല്ലാഹുവിന്റെ ദീനിനെ വിൽക്കുന്നവരുണ്ടോ? അധികാരം
അധികാരത്തിന് വേണ്ടി പടച്ചറപ്പിന്റെ ദീനിനെ വിൽക്കുന്നവരുണ്ടോ? ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളോ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി വളച്ചൊടിക്കുന്നവരുണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദരാ, എങ്കിലും ഹിജറ പറഞ്ഞു തരുന്ന രണ്ടാമത്തെ കാര്യം, സർവദിനക്കാലും വലുത് അല്ലയാണെന്ന് പറഞ്ഞാ പോരാ, അത് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണേ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മക്കയിൽ നിന്നും മദീനയിലേക്ക് സഹാബത്ത് പോകാൻ നേരത്ത് പറഞ്ഞു, പോകണമെങ്കിൽ പൊക്കോ, ഈ നാട്ടി ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ വെച്ചിട്ട് പോണം. ഇപ്പൊ അത് തന്നെയാ പറയുന്നേ, ഇത് നിന്റെ നാടല്ല, വേറെ എങ്ങോട്ട് പൊക്കോളാൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് എന്നെ ഇപ്പൊ പറയണത്, എടാ ഇത് നിന്റെ നാടല്ല, നീ വേറെ ഏതോ നാട്ടി ജനിച്ചവനെ പൊക്കോക്കെ, എല്ലാം ഇവിടെ ഇട്ടിട്ട് പോ, ഗവൺമെന്റിന് തന്നിട്ട് പോ. ഇതാ ഇപ്പൊ നടക്കാൻ പോകുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആസാമിൽ അതാ നടക്കണ, ഇനി ഇങ്ങനെ കറങ്ങി കറങ്ങി ഇങ്ങനെ വരും. അല്ലോ ഇപ്പൊ നമ്മൾ പറയും, ഉസ്താദ് കേരളത്തിൽ ഇങ്ങനെ ഇത് നടക്കൂല, ആരാ പറഞ്ഞ നടക്കൂല എന്ന്? ഇതൊക്കെ ഇങ്ങനെ വരും, ഇതൊക്കെ വരണമല്ലോ, ഇതൊക്കെ വന്നാലല്ലേ മഹദി ഈമാൻ വരത്തുള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വെറുതെ ആ മുത്തുനബി പറഞ്ഞ ഹദീസ് വെറുതെ ആ തല്ലും, ഇതിനേക്കാളും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇതെല്ലാം കഴിയുമ്പോഴേ ആര് വരത്തുള്ളൂ? മഹദി ഇമാമിൻ്റെ സഹായം വരൂ, അതിന് പുറകിലെ ഈസാനബി വരൂ, അതിന് പുറകിലെ എല്ലാം കൂടെ അങ്ങ് മുകളിലോട്ട് പോകത്തുള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ ഒരടി തുടങ്ങുമ്പോഴത്തേക്ക് നിലവിളിയും കരച്ചലും വിളി എന്താ മനിച്ച, എടാ ബാങ്കും വിളിച്ചു, ഇക്കാമത്തും പറഞ്ഞു വിളിച്ചു, ഇനി പള്ളി കൊണ്ടുവെക്കായിരിക്കുന്ന നിനക്കിനി എന്നാ ഇടിയും ബഹളമൊക്കെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതിപ്പോൾ ഞാൻ പറയണത് ദഹിക്കണില്ലേ, ഉള്ളത് പറയുമ്പോൾ അങ്ങനെ, ഉള്ളത് പറയുമ്പോൾ അങ്ങോട്ട് ദഹിക്കാറില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മൂന്ന് സ്വലാത്ത് പറഞ്ഞ സല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പോൾ ഒന്നാമത്തെ കാര്യം, മുസ്ലിമാണെങ്കിൽ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. രണ്ട്, അള്ളാഹുവാണ് സർവ്വദിനക്കാലും വലുതെന്ന് പറഞ്ഞാൽ പോരാ, അത് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കേണ്ടി വരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മൂന്ന്, അല്ലാതെ എന്തെങ്കിലും വരുമ്പോൾ നിലവിളിയും ബഹളവും തുടങ്ങും. ഇപ്പം എല്ലാം സാമ്പത്തികമായിട്ട് ഏകദേശം തകർന്ന് തരിപ്പണമായിരിക്കുക. എല്ലാവരും പറയുന്നത് ഓൻ്റെ നെഞ്ചത്തോട്ടാണ് കയറുന്നത്, ഓൻ്റെ നെഞ്ചത്ത് കയറിയിട്ട് എന്ത് കിട്ടാനാപ്പാ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, എല്ലാവരും ജി എസ് ടി കൊണ്ടുവന്നതിനെതിരെ, നോട്ട് നിരോധനത്തിനെതിരെയൊക്കെ എല്ലാവരും ആഞ്ഞടിക്കുക, ഒരടിയും വേണ്ട. അള്ളാഹു തീരുമാനിച്ചതാണ് ഞാൻ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാ വിശ്വാസം, അതാണ് വിശ്വാസം. എൻ്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോൾ ഞാൻ തിന്നേണ്ട ഭക്ഷണത്തിൻ്റെ മുകളിൽ അള്ളാഹു എൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും തിന്നുവോ? പറഞ്ഞങ്ങാതിമാരെ കഴിക്കുവോ? എൻ്റെ പേരെഴുതിയ ചോറ് നിങ്ങൾ തിന്നുവോ? എൻ്റെ പേരെഴുതിയ ദോശ നിങ്ങൾ തിന്നുവോ? തിന്നൂല്ല. നിന്റെ പേരെഴുതിയ ദോശ ഞാൻ തിന്നുവോ? തിന്നൂല്ല. അത് എനിക്ക് തന്നെ ഉള്ളത്, നിനക്കുള്ളത് നിനക്ക്. നിനക്ക് കിട്ടേണ്ട പൈസ നിനക്ക്, എനിക്ക് കിട്ടേണ്ട പൈസ എനിക്ക്. അതാ എനിക്ക് മാത്രമേ കിട്ടൂ, വേറെ ആർക്കും കിട്ടൂല. ഇതെൻ്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോഴേ അള്ളാഹു തീരുമാനിച്ചു വെച്ചിരിക്കുക, അതേ കിട്ടൂ. അല്ലാതെ കടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. പിന്നെ ചോദിക്കൂ, ഉസ്താദെ എന്തേ ഉസ്താദെ ഈ പ്രതിസന്ധി, എന്തേ ഉസ്താദെ ഈ പ്രയാസം? ആ പ്രയാസത്തിന് കാരണം മോഡി സാറല്ല, നീ തന്നെയാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നേരെ പറ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിന്റെ പ്രതിസന്ധിക്ക് കാരണം നമ്മുടെ ചങ്ങാതിയുടെ വരണമൊന്നുമല്ല. എൻ്റെ പ്രിയമുള്ളവരെ, നിന്റെ നാശത്തിൻ്റെ കാരണം നീ തന്നെ, വേറെ ആരെയും കുറ്റപ്പെടുത്തണ്ട. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ലഇൻ ശകർതും ലഅസീദന്നക്കും വലഇൻ കഫർതും ഇന്ന അദാബീ ലശദീദ്. നീ നന്ദി കാണിക്കാതെ വന്നപ്പോ അല്ലാഹ് തരുന്നത് അങ്ങ് നിർത്തി, അത്രേ ഉള്ളൂ. എടാ നീ അല്ലാഹുവിനോട് നന്ദി കേട് കാണിച്ചപ്പോ, നീ അള്ളാഹുവിനോട് നന്ദി കാണിക്കാതെ വന്നപ്പോ തന്നുകൊണ്ടിരുന്ന വരവങ്ങ് കുറച്ചു കളഞ്ഞു, അത്രേ ഉള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു നമ്മൾ ആരെ ഭയപ്പെടാൻ, നമുക്ക് എന്തിനു പേടിക്കാൻ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹുവെ ഏറ്റവും വലിയ സമ്പന്നനാരാ ലോകത്തിലെ? എന്നോട് ചോദിച്ചാൽ പറയും ഞാനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? ആരാപ്പ അറിയുക? അമീൻ ആരാടാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്ന യൂസഫ് അലി സാഹിബ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പരക്ക അംബാനിമാര്, ലോകത്തിലെ ആരാപ്പ? എൻ്റെ അടുത്ത് ചോദിച്ചാൽ പറയും പത്തനാപുരത്തുകാരനായ സിറാജാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെന്ന്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ പറ.
ഞാനാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. എന്തേ കാരണം? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ പണമുള്ളവനല്ല. അത് പഠിക്ക്, പണമുള്ളവനല്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വറദ ബിമാ ഖസമല്ലാഹു ലക തകുന്നഗനന്നാസ്, അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനാ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ എന്ന നബി മുഹമ്മദ് മുസ്തഫ. നാല് കമ്പും കുത്തി ഒരു ടാർപ്പയും വലിച്ചു കെട്ടി ഒരു നിറയോ. ലോകത്ത് ആരോടും അവർക്ക് അസൂയയില്ല, ഒരാളോടും പരാതിയില്ല. കറണ്ട് ബില്ലടക്കണ്ട, ടാക്സ് അടക്കേണ്ട, അള്ളാഹു വീടിൻ്റെ വാടക കൊടുക്കണ്ട, ഒന്നും വേണ്ട. നാളെ രാവിലെ വരെ കെട്ടിയവനും കെട്ടിയവളും കൂടെ സുഖിച്ചുറങ്ങുക, അതാ ജീവിതം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാതെ നമുക്കെല്ലാം ഉണ്ട് എന്നിട്ട് അയൽവാസി മുടിയാൻ അവനെ നെത്തിയങ്കാനയിലാകാം, ഇതാ നമ്മുടെ ചിന്ത. അതാ നമ്മുടെ ചിന്ത. നമുക്ക് ആർത്തിക പിന്നെയും 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 കൂട്ടണം, വീണ്ടും വാരി കൂട്ടണം. അല്ലാതെ അല്ല, ഇത്രയൊക്കെ ആയല്ലോ അൽഹംദുലില്ല ഉള്ള, അതല്ല വീണ്ടും കൂട്ടാനുള്ള ആർത്തി. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പേടിയും ഭയവും ഒന്നും വേണ്ട, നല്ലതുപോലെ ജീവിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒറ്റ കാര്യം ചെയ്താൽ മതി ജീവിതത്തിൽ, ജീവിതത്തിൽ ഒരു കാര്യം ചെയ്താൽ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുത്തൻ്റെ മുന്നിലും കൈനീട്ടാതെ മരിക്കുന്ന കാലം വരെ ജീവിക്കാൻ കഴിയും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒറ്റ കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഒരു പള്ളിയുടെ മുന്നിലും പിരിവിന് പോകണ്ട, ഒരുത്തൻ്റെ വീട്ടിലും പോയി പിരിവെടുക്കണ്ട, ഒരു സംഘടനയ്ക്കും അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കേണ്ട. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചെയ്താൽ മതി, എന്ത് ചെയ്താൽ മതി? ഒറ്റ കാര്യം അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യോ? വേണമെങ്കിൽ ചെയ്യ്, എനിക്കൊന്നുമില്ല, ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പെണ്ണുമ്പളുടെ മക്കളുടെയും കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല. നീ ചെയ്ത നിന്റെ കുടുംബവും രക്ഷപ്പെടും, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ചെയ്യോ? ചെയ്യോ? ചെയ്യാന്ന് നീ എത്തിന്നവർ കൈവക്ക്. കാക്ക പേടിക്കണ്ട, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നൊന്നുമല്ല. അള്ളാഹ് വിളി, അള്ളാഹ് ഉമ്മ പറയാപ്പ്, എന്നാലും ഊരാനങ്ങാണ്ട് തുടങ്ങാൻ പോവാന്ന്. ഇല്ലുമ്മ ഇട്ടോ, സ്വർണത്തിന് ഭയങ്കര വിലയാ. താത്താമാര് വിചാരിക്കുന്നത് സ്വർണം ചോദിക്കാൻ പോകുന്നടി മോതിരക്കം മൃഗം പിടിച്ചോളാൻ. ഒരു കെട്ടിയവും പറയാ, അങ്ങാരെ വയതിന് വരുന്നത് നീ ഊരി വെച്ചിട്ട് പോ, അങ്ങാര് കരയുന്നത് കാണുമ്പോൾ ഊരി കൊടുക്കുമെന്ന്. പെണ്ണു ഇതാ അവസ്ഥ. അള്ളാഹ് ഇപ്പൊ വയതിന് പോകുമ്പോ ഭർത്താവ് പറയണത് ഊരി വെച്ചിട്ട് പോയാൽ മതി എന്ന്. കാരണം എന്തേ? പോയാൽ ഊരി കൊടുക്കുമെന്ന്. ഇങ്ങടെ ആരുടെ അഞ്ച് നയാ പൈസ നമുക്കൊന്നും വേണ്ട. എൻ്റെ പ്രിയമുള്ളവരെ, ഒറ്റ കാര്യം ജീവിതത്തിൽ ചെയ്താൽ മതി, അള്ളാഹു ചെയ്യാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്യോ? ഉറക്കൊരു ഇൻഷാല്ല പറഞ്ഞേ. ആ എന്താ ഇപ്പൊ ചിലര് നിർത്താറായോടാ അമീനെ, 11 ആയതല്ലേ ഉള്ളൂ, പിന്നെന്താ വാച്ചി നോക്കണേ? ഞാൻ എത്ര സമയം പറഞ്ഞു? 11.5 11.5 വരെയല്ലേ സമയം പറഞ്ഞേ? ഇപ്പോഴേ ഇങ്ങനെ ചവിട്ടിയാലേ നിൽക്കാൻ പറ്റത്തുള്ളതായിരിക്കും, അതാണോ? ഇപ്പോഴേ തുടങ്ങിയാലല്ലേ 11:30 നിർത്താൻ പറ്റും. അതാ ഇല്ല, ഞാൻ 11:30 നിർത്തിയേക്കാം, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇൻഷാല്ലാ അള്ളാഹു ഒരു കാര്യം ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവരും നേരെ ഇരുന്നേ, നേരെ ഇരു, പ്രസവ വാർഡല്ലേ ഇത്, എല്ലാം നേരെ ഇരിക്കും. ഇൻഷാല്ലാ അൽഹംദുലില്ല, അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒറ്റ കാര്യം ചെയ്താൽ, ഒറ്റ ഒരു കാര്യം ചെയ്താൽ അള്ളാഹു നമുക്ക് 2 ലാഭം തരും, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒന്ന്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആരൊക്കെ രാജ്യം ഭരിച്ചാലും എന്തെല്ലാം നിയമങ്ങളെ കൊണ്ടുവന്നാലും ഏതെല്ലാം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ അത് ബാധിക്കൂല. കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ അല്ലാഹു നമുക്ക് തരുന്ന നേട്ടം എന്തെന്നറിയുമോ? ഏത് കാര്യമെന്നറിയുമോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നീയും നിസ്കരിക്കണം, നിന്റെ ഭാര്യയെയും മക്കളെയും നിസ്കരിപ്പിച്ചാൽ മരിക്കുന്ന കാലം വരെ കടിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല പറയുകയാ, സിറാജെ നീയും നിസ്കരിക്കണം, നിന്റെ പെണ്ണും പിള്ളയും നിസ്കരിപ്പിക്കണം, നിന്റെ മക്കളെയും നിസ്കരിപ്പിക്കണം, എങ്കിൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അല്ല പറയുന്നു, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ല പറയുക, നീ തേടി നടക്കണ്ടട സിറാജെ. ലാ നസ്അലുക റിസ്ക, നീയല്ല റിസ്ക് ഉണ്ടാക്കുന്നത്, ഞാനാ റാസിക്ക്, ഞാനാ തരുന്നവൻ, ഞാനാടാ നിന്റെ റബ്ബ്, നിന്നെ പടച്ചത് ഞാനാടാ, നിനക്ക് സമ്പത്തും സർവ്വതും തന്നത് ഞാനാടാ, തിന്നാനുള്ള ഭക്ഷണം മരിക്കുന്നത് വരെ ഞാൻ തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കടിക്കാനുള്ള ഭക്ഷണം ആര് തരും?
ആര് തരും? ഉറക്കം എന്ന് പറഞ്ഞാൽ ആര് തരും? അപ്പൊ ചോദിക്കും, ഉസ്താദ് അപ്പൊ നാളെ ജോലിക്ക് പോകണ്ട, വീട്ടിൽ വരൂല്ലേ? അതന്നെ. അപ്പൊ നാളെ മുതൽ ജോലിക്കൊന്നും പോകണ്ടേ ഉസ്താദ്? എന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്ക് എങ്ങനെ ആകാശത്ത് നിറക്കോ? അതാ ചോദ്യം. ഓക്കെ, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നീ മരിച്ചുപോയാ ആര് കൊടുക്കും? ഇന്ന് രാത്രി ഇവിടെ നിന്നിട്ട് പോണ വഴിയിൽ അങ്ങ് തീർന്നാലേ നാളെ നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും എങ്ങനെ കബറി എന്ന് പാഴ്സൽ അയക്കുവോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എവിടെ നിന്ന് അയച്ചു കൊടുക്കും? പള്ളിക്കാട്ടിൽ നിന്ന്, കുറ്റിത്തെരുവ് പള്ളിയിൽ നിന്ന് പാഴ്സലായിട്ട് വീട്ടിലേക്ക് അയക്കുവോ? ഇല്ലല്ലോ. അപ്പം ആരാ കൊടുക്കണേ? അപ്പം ആരാ കൊടുക്കണേ? പറദാത്താമാർ ആരാ കൊടുക്കണേ? അല്ലാ അല്ലാ എന്താ ഇപ്പം ഇല്ലേ? ഏ ആ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പം ജോലി ഇല്ലേ? എടാ അനിയാ, നിനക്ക് കാലുണ്ടെങ്കിലല്ലേ ജോലിക്ക് പോകാൻ പറ്റൂ. കാലുണ്ടാ നട്ടല്ലൊടിഞ്ഞ് കിടക്കുന്ന എവനെങ്കിലും ജോലിക്കെടുക്കോ? കണ്ണിന് കാഴ്ചയില്ലാത്തവനെ ജോലിക്കെടുക്കോ? ബുദ്ധിയില്ലാത്തവനെ ജോലിക്കെടുക്കോ? ഇല്ല. ഇതൊക്കെ തന്നതാരാ? അല്ലാ. മാറ്റാനും അല്ലാഹ്ക്ക് കഴിവുണ്ട് കേട്ടോ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് അല്ലാഹു പറയുകയാ, നീയും നിന്റെ കുടുംബവും അഞ്ചു നേരം നിസ്കരിച്ച ഒരിടത്തും പോണ്ട, മരിക്കണ കാലം വരെ പിരിവെടുക്കാൻ നടക്കണ്ട, ഞാൻ തരാം ഭക്ഷണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട് നല്ല മരണം. അല്ലാ പറയാ, വേണോ? ആർക്കെങ്കിലും വേണോ നല്ല മരണം? വെള്ളിയാഴ്ച രാവി മരിച്ചിടക്കണ്ടോ? മുഖമെല്ലാം പ്രകാശിച്ചുകൊണ്ട് അള്ളാഹുവേ കൊതി തോന്നാറുണ്ട് മയ്യത്ത് കാണുമ്പോ. ഇങ്ങനെ കിടക്കണ കിടപ്പ് കാണുമ്പോ കൊതി തോന്നുമ്പോ എന്താടാ ആമിന കിടക്കണ കിടപ്പുണ്ടോടി ഐഷ, എന്തൊരു ചിരിയാടി, വെള്ളിയാഴ്ച ഇവക്കെ മരണം കിട്ടാ എന്താടി ഇവള് ചെയ്ത്? അതാ ചോദിക്കണേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു പറയുകയാ, ഇവിടെ പണം കൊടുത്തോ അധികാരം കൊണ്ടോ കുടുംബ മഹിമ കൊണ്ടോ കിട്ടുവോ? കിട്ടൂല. ഒരു നല്ല മരണമാർക്കെങ്കിലും വേണോ? ഞാൻ തരാം. അല്ല പറയുകയാ, ചില ചെറുപ്പക്കാർ പറയാറുണ്ട്, ചില വാപ്പ ഉസ്താദ് എൻ്റെ വാപ്പ റമദാൻ മാസത്തിലാ ഉസ്താദെ മരിച്ച് 17 രാവിലെ. ചില പെണ്ണുങ്ങൾ പറയാറുണ്ട്, ഉസ്താദെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എൻ്റെ ഉമ്മ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ സംസം വെള്ളം ഒഴിച്ചു കൊടുത്തു, എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ടാ എൻ്റെ ഉമ്മച്ച് മരിച്ചേ. പറയണട്ടാ വിചാരിക്കും ഉമ്മ, ഈ ഉമ്മയ്ക്ക് സ്വർഗം കിട്ടുമെന്ന് പറയണട്ടാ വിചാരിക്കും നമുക്ക്. ഇല്ല. എന്റെ പ്രിയമുള്ളവരെ, നിന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ച അങ്ങാരി രക്ഷപ്പെട്ടു, നിനക്കെന്നെ ഇട്ടാനോ ഒന്നും കിട്ടില്ല. എന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ച, നിങ്ങളുടെ ഉമ്മ വെള്ളിയാഴ്ച റമദാൻ മാസത്തിൽ മരിച്ചാൽ അവർക്ക് സ്വർഗം കിട്ടും, നമുക്കൊന്നും കിട്ടൂല. നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളും അങ്ങനെ മരിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാതെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ചെന്ന് പറഞ്ഞിട്ട് നാളെ ചെല്ലുമ്പോ ഉമ്മാടെ കൂടെ പോന്ന് പറഞ്ഞ് കയറ്റി വിടുവോ? അല്ല. പറ ചങ്ങാതിമാരെ വിടുവോ? വിടൂല. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ഒരു മരണം കിട്ടണമെങ്കിൽ 5 ചെലവില്ലാതെ കിട്ടും. 5 ചെലവില്ലാതെ, ഒരു കഷ്ടപ്പാടുമില്ലാതെ നിങ്ങൾക്ക് അല്ലാഹു ഒരു നല്ല മരണം തരും. എന്ത് ചെയ്യണമെന്നറിയുമോ? 5 നീ നമസ്കരിച്ചാൽ അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇത് ഖുർആനാ പറയുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ ഇത് പറയുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ, ഇനി നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? പറ വല്ല പ്രശ്നമുണ്ടോ? ഭാര്യ മക്കളെ കുറിച്ച് ടെൻഷൻ ഉണ്ടോ? ഒന്നുമില്ല. 5 നിസ്കരിച്ച് റാഹത്തായിട്ട് നടക്ക്. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പൊ നമുക്ക് വേണ്ട രണ്ടാമത്തെ കാര്യം, സർവദിനക്കാലും വലുത് അല്ലാന്ന് പറഞ്ഞാ പോരാ, വെറുതെ പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ, അത് ചില സാഹചര്യത്തിൽ നിന്റെ ജീവിതം കൊണ്ട് അതങ്ങ് ഉറപ്പിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. 3 ഞാൻ നിർത്തുകയാ. 3 അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഹിജറ പോകാൻ പറഞ്ഞു. സഹാബികൾ മുഴുവനും ഹിജറ പോയി. മക്കയിൽ നിന്നും മദീനയിലേക്ക് സഹാബത്ത് മുഴുവനും പോയി. ഏറ്റവും അവസാനം എല്ലാരും പോയി. ഇനി അവശേഷിക്കുന്നത് കുറച്ച് രോഗം പിടിച്ച പാവപ്പെട്ട സഹാബികൾ. പിന്നെയുള്ളത് കയ്യിലെണ്ണാവുന്ന സഹാബികൾ. 1 മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങള്, മഹാനായ നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ ഇപ്പൊ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൊക്കെ വലിയ പ്രകടനങ്ങൾ നടക്കും. ഈ പ്രകടനമെല്ലാം നടന്ന് മുമ്പന്തിയിൽ നേതാക്കന്മാരൊക്കെ ഉണ്ടാകും. ലാത്തിച്ചാർജ് തുടങ്ങുമ്പോ കണ്ടിട്ടുണ്ടോ? നേതാക്കിനാണാ പറ്റുമോ? അപ്പൊ ഓടി രക്ഷപ്പെടുക. ഏത് നേതാവാ തല്ലുകൊള്ളാതിരിക്കണത്? എടാ അടിയടാ പിടിയിടാന്ന് ഓടിടാൻ മാത്രമേ അറിയത്തുള്ളൂ. ആദ്യം സ്വയരക്ഷയാ നോക്കുന്നത്. എങ്കിലും മുത്തുനബി അങ്ങനെയല്ല, എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ എല്ലാരും പൊക്കോ, ഏറ്റവും അവസാനം ഞാൻ വരാം. എല്ലാരെയും പറഞ്ഞു വിട്ടിട്ട്
അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ എല്ലാവരും മദീനയിലേക്ക് കടന്നുപോയി. അല്ലാഹുവിന്റെ പ്രവാചകനതാ തന്റെ വീടിന്റെ അകത്ത് ഇതറ പോകാൻ തയ്യാറാവുകയാണ്. പടച്ചവനെ ശത്രുക്കളുടെ ചെവിയിലേക്ക് ഇബ്ലീസ് പോയി പറഞ്ഞുകൊടുത്തു. ശത്രുക്കൾ അറിയുകയാണ് ഏഴ് ഗോത്രക്കാർ മുഴുവനും തീരുമാനമെടുത്തു മുഹമ്മദിനെ കൊല്ലണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിങ്ങനെ വളഞ്ഞിരിക്കുകയാ. ഒരു പിടിച്ച വാളുമായി മുഹമ്മദ് വെളിയിലിറങ്ങുമ്പോൾ വെട്ടിക്കൊല്ലുന്നതിന് വേണ്ടി അതാ ശത്രുക്കൾ മുഴുവനും തയ്യാറെടുത്ത് കാത്തിരിക്കുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വരികയാണ്. യാ റസൂലല്ലാഹ് ഇറങ്ങിക്കോ നബിയേ, ഒരു ഭയവും വേണ്ട നബിയേ, അങ്ങ് യാത്രയ്ക്ക് തയ്യാറെടുത്തോ. മുത്തുനബിയോട് ജിബ്രീൽ എന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, വീടിന്റെ കവാടം തുറന്നിട്ട് ഒരു പിടി മണ്ണ് വാരണേ. ഇതാ വീടിന്റെ കവാടം തുറന്നിട്ട് ഒരു പിടി മണ്ണ് വാരണം എന്നിട്ട് ഓതണം. വജാൽനാ മിമ്പൈനി ഐദീഹിം സദ്ദാ വമിന ഖൽഫിഹിം സദ്ദാ. നബിയേ ഈ ആയത്തങ്ങ് ഓതിയിട്ട് വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ നിന്ന് വലിച്ചും നെറിയണേ നബിയേ. ഒരു പിടി മണ്ണ് വാരി വലിച്ചെറിഞ്ഞിട്ട് ധൈര്യമായിട്ട് ഇറങ്ങിപ്പൊക്കോ നബിയേ. ജിബ്രീൽ അലൈഹി സലാം എന്ന് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അബൂബകദ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അലിയേ ഇവിടെ കിടന്നുറങ്ങലിയേ, ഇവിടെ കിടന്നുറങ്ങലിയേ, ഞാൻ കിടന്ന അതേ സ്ഥലത്ത് നീ കിടന്നുറങ്ങലിയേ. അലിയാരിതങ്ങളെ പിടിച്ച് കിടത്തി ഉറക്കി. മുത്തുനബി ഒരു പിടി മണ്ണ് വാരി വീടിന്റെ വാതിൽ തുറന്നു. ശത്രുക്കൾ മുഴുവനും വളഞ്ഞു നിൽക്കുകയാണ്. ഒരു പിടി മണ്ണ് വാരി എട്ട് വലിച്ചെറിയുകയാണ്. ോദികട്ടും മണ്ണ് വാരി വലിച്ചെറിഞ്ഞിട്ട് ധൈര്യത്തോടെ നെഞ്ചു വിരിച്ചുകൊണ്ട് ചിരിക്കുന്ന മുഖത്തോട് അവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ മുത്തുനബി നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂല് നടന്നു പോയി, അല്ലാഹുവിന്റെ റസൂല് നടന്നു പോയി. പടച്ചവനെ സ്നേഹിച്ചാൽ എങ്ങനെയാണ്, അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചാൽ എങ്ങനെയാണ്, ഒരു പേടിയുമില്ല. അതാണ് തവക്കൽ എന്ന് പറഞ്ഞാൽ, അതാണ് തവക്കൽ എന്ന് പറഞ്ഞാൽ അല്ലാഹന്റെ സഹായം നമുക്ക് ലഭിക്കുകയാണ്, പടച്ച റബ്ബിന്റെ സഹായം ലഭിക്കുകയാണ്. മുത്തുനബി നടന്നു പോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാത്തു നിൽക്കുകയാ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാത്തു നിൽക്കുകയാ. അല്ലാഹന്റെ റസൂല് ചോദിച്ചു, വരുന്നു അബൂബക്കറെ, എന്റെ കൂടെ വരുന്നു അബൂബക്കറെ. ലദാന്റെ റസൂല് ചോദിക്കേണ്ട താമസം, അബൂബക്കർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാ ഞാനുണ്ട് നബിയേ, എടുക്കാനൊന്നുമില്ല നബിയേ, എനിക്കെടുക്കാനൊന്നുമില്ല. മുത്തുനബിയോട് പറയുകയാണ്, എന്റെ ചുമലിൽ കയറി നബിയോ, എന്റെ ചുമലിൽ കയറി നബിയേ, നടന്നാൽ കാൽപ്പാടം പിന്തുടർന്ന ഇവന്മാര് വരും നബിയോ. അല്ലാഹുവിന്റെ പ്രവാചകനെ ചുമലിൽ കയറ്റി. സാധാരണ മദീനയിലേക്ക് പോകുന്ന വഴിയല്ല, എതിർദിശയിലേക്കുള്ള വഴിയിലൂടെ നടക്കാ. മുത്തുനബി പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ അല്ലാഹുവിന്റെ പ്രവാചകനെ ചുമലിൽ വെച്ചുകൊണ്ട് നടക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഉംറയ്ക്കും ഹജ്ജിനുമൊക്കെ പോകുമ്പോ അതാ ഒരു ഗുഹ കാണാ, വല്ലാത്ത തിരക്കാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഇരുന്ന ഗുഹയ്ക്കകത്ത് പോയിരുന്ന ദുആ ചെയ്യുന്നതിന് വേണ്ടി അതാ മണിക്കൂറുകൾ നടന്ന് കഷ്ടപ്പെട്ട് പർവ്വതത്തിന്റെ മുകൾ തട്ടില് ആ ഗുഹ തേടി പോകുന്ന മുസ്ലിമേ. അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ തങ്ങളും നടന്നു പോയി. അവിടെ നിന്ന് അതാ ശത്രുക്കൾ പിന്തുടരാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അബൂബക്കർ ആ കാണുന്ന ഗുഹയ്ക്കകത്ത് നമുക്ക് കയറിയിരിക്കാം. അല്ലാഹുവിന്റെ പ്രവാചകം പറയുമ്പോ അബൂബക്കർ തങ്ങളെ ഗുഹയ്ക്കകത്തേക്ക് കടന്നു ചെന്നിട്ട് ലോകത്തിന്റെ നേതാവിന് ഇരിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഗുഹയങ്ങ് തയ്യാറാക്കുകയാ. മുത്തുനബി ഗുഹയ്ക്കകത്തേക്ക് കയറി വന്നു.
അള്ളാഹുവിന്റെ റസൂല് കയറി വന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലിൽ ഇങ്ങനെ, മുത്തുനബിയുടെ മടിയിൽ മുത്തുനബി ഉണ്ടല്ലോ, അബൂബക്കർ തങ്ങളുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാ. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ തലവെച്ച് കിടക്കുമ്പോ അള്ളാഹുവേ, കുറെ സമയം കഴിയുമ്പോ അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാ. അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാ. അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കും, അബൂബക്കറെ നിനക്ക് എന്ത് പറ്റി? യാ റസൂലല്ലാ, ഗുഹയ്ക്ക് മുകളിൽ ശത്രു നിൽക്കുന്നു നബിയേ, ഗുഹയുടെ മുകളിൽ ശത്രുക്കൾ നിൽക്കുകയാ, അവന്റെ വാളിന്റെ പ്രകാശം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ, അവന്റെ വാളിന്റെ പ്രകാശം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ, അവനെങ്ങാണം അവന്റെ കാലിലൊന്ന് നോക്കിയാൽ നമ്മളെ പിടിക്കുമല്ലോ നബിയേ. മുത്തുനബി ചിരിക്കുകയാ. അള്ളാഹുവിന്റെ റസൂൽ അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് ചിരിക്കുകയാ. എന്താണ് നബിയെ ചിരിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂബക്കർ ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, നമ്മൾ രണ്ടുപേരുമല്ല, നമ്മുടെ കൂടെ ഒരാൾ കൂടെയുണ്ട്. നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാളുണ്ട്. അതാരെന്നറിയുവോ? പടച്ച റബ്ബാണ് അബൂബക്കർ. അല്ല നമ്മുടെ കൂടെയില്ലേ, അല്ല നമ്മുടെ കൂടെയില്ലേ, എന്തിനാ പേടിക്കുന്നത്, എന്തിനാ വിഷമിക്കുന്നത്? അവനവന്റെ കാലിൽ നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ, അല്ല തീരുമാനിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അവന് കാലിൽ നോക്കിയാലല്ലേ നമ്മളെ കാണൂ, നോക്കണമെങ്കിൽ അല്ലയല്ലേ തീരുമാനിക്കേണ്ടത്? ഏ മുസ്ലിമേ, അല്ലാനെ കൊണ്ട് വിശ്വസിക്കുന്ന മുസ്ലിമേ, എന്തിനാ പേടിക്കുന്നത്? പടച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ടല്ലോ. അല്ല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? അതുകൊണ്ട് സഹോദരാ, ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, അല്ല നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും തളരരുത്. ഏത് വലിയ പ്രതിസന്ധിയാകട്ടെ, എത്ര വലിയ പ്രയാസമാകട്ടെ, എത്ര വലിയ അപവാദമാകട്ടെ, ഏതൊക്കെ പരീക്ഷണങ്ങൾ കടന്നു വന്നാലും പതറല്ലേ, പരാജയപ്പെടല്ലേ, ആത്മഹത്യക്ക് തയ്യാറെടുക്കല്ലേ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഏതൊക്കെ പ്രതിസന്ധികളുടെ നടുവിലൂടെ നടന്നു പോകേണ്ടി വന്നാലും അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ. ആറ്റം ബോംബിനേക്കാൾ പവറുള്ള ഒരു ആയുധമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഒരു മുസ്ലിമിന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന അഞ്ചു നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ പോയ പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയുടെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണ് ആറ്റം ബോംബിനേക്കാൾ പവറുള്ളതാക്കാൻ കഴിവുള്ള റബ്ബ് നമ്മുടെ കൂടെയുള്ളപ്പോ എന്തിനാ സഹോദരാ ഭയപ്പെടുന്നത്, എന്തിനാ പേടിക്കുന്നത്? അതുകൊണ്ട് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞുകൊടുത്ത മൂന്നാമത്തെ കാര്യം, അബൂബക്കർ അല്ല നമ്മുടെ കൂടെയില്ലേ, അല്ല നമ്മുടെ കൂടെയില്ലേ, എന്റെ സഹോദരാ തവക്കലാണ് നമുക്ക് വേണ്ടത്, പടച്ചവനെ പരമേൽപ്പിക്കുന്ന ഒരു ഈമാനാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.